Why didn't you call me and come? Unnu vilichittu vannude. Chemikana doctor stalmate aanu arinjilla. Endana pudhiya problem? Njan jolikku povumena samaya samayangalil ingeyada karyangal nokkumena engena doctor nadakkunnathu? Ketta doctor, ivalde shambalam kondu njan jeevikkunnalle ee paranjan artham. Alla. Vittu veechukalukku thayaaraganamennu. I am just getting tired of you. Ningalde complex ennu kalayu. Complex undalla doctor. Adhe, mere complex. Bhariye venam, avare joliyum venam. You have to adjust. Life is an adjustment. Clare. ोलो മഹാകാത്തോലി തലയിലെഴുത്ത് തമ്പുരാൻ കർത്താവിനെ മാറ്റാൻ നോക്കൂ അല്ലേ ഐസക്ക്? ആ തലയിലെഴുത്ത് എന്ന് പറഞ്ഞ കറക്റ്റാ. ഒരിക്കൽ എഴുതി പോയോ അനുഭവിച്ചേ തീരൂ. നിനക്കെല്ലാം കൊണ്ട് നല്ല വീടാ ഇത്. പാലിറങ്ങിയ കൊച്ചുമോക്ക് കോളേജ്, നിനക്കാണെങ്കിൽ മുറ്റത്ത് പള്ളി.
പെണ്ണമേ സാർ പെണ്ണമേ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയാണ് സാർ നീ എവിടത്തെയാ പഴമുണ്ടല്ലേ കാരമുളല്ലേ അതെ എന്റെ കുരിശുമേ കർത്താവേ കല്യാണത്തിന് എങ്ങനെ ഇരുന്ന പെണ്ണാ നീ അങ്ങ് കൊടുത്ത് ചേർത്ത് പോയല്ലോടി കാണുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഒന്ന് മിണ്ടണമെന്ന് പള്ളി കഴിഞ്ഞാകാമെന്ന് വെച്ചാ മരിച്ചറിയിക്കാൻ പോണ ഓട്ടമല്ലോ നിന്റെ നിനക്കെന്നെ മനസ്സിലായോ എടി വച്ച ഞാൻ ഇരുമ്പന്റെ അടുത്തയാ നിന്റെ വകയിലൊരു കുഞ്ഞളയമ്മയാ തെറുതി കുഞ്ഞളയമ്മ പൈലിപ്പാപ്പന്റെ പൈലിപ്പാപ്പന്റെ തെറുതി പിന്നെ ആമ്പറന്നാനോട് എന്നാ എടുക്ക മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ ഐസക് പീറ്റർ സൈക്കാട്രിസ്റ്റ് അല്ലേ ഞാനറിയും എങ്ങനറിയും അയ്യോ ഞങ്ങളൊന്നിച്ച് ഒരേ കോളേജിലായിരുന്നു ട്രിവാൻഡ്രത്തായിരുന്നില്ലേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ അതെ ഐസക് ഉണ്ടോ വീട്ടില് ഉണ്ട് എണ്ണ അടുക്കുന്നു മരപറി വേഷം കെട്ടൽ കെട്ടിക്കാൻ പ്രായമായ പെണ്ണു നിൽക്കുന്നു ചെറുപ്പം മനുഷ്യന് പ്രായമായ പ്രായമായ വെച്ചാ പോരെ ഇടി പെണ്ണേ മുഖം കഴുകി പൂട്ടിക്ക് പെട്ടു നനയ്ക്കാൻ നോക്ക് ചെല്ലു ഇങ്ങനെ തുടങ്ങി ഇവിടെ ആരാ നിൽക്ക സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ ശരി അതിന് ആ പെണ്ണിനെ എന്തിനു പൂട്ടിയിടുന്നു പോകുമ്പോ അവളെ കൂടെ കൊണ്ടുപോയ പോരെ അവൾ എന്ത് വിചാരിക്കും അയ്യോ അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ഓർത്ത് വിഷമിക്കണ്ട നിങ്ങൾ ആരാണെന്ന് അവൾ അറിയാൻ നോക്കിയാ മതി ഓഹോ അപ്പൊ ഈ കണ്ട ജോലിക്കാരെല്ലാം എന്റെ ശല്യം മൂലം പോയതാ അതെ നിങ്ങളെ ദുർച്ചന്താ ദുർനടത്ത പിന്നെ മോളുകൾക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് അവള് കാണാ നീ എന്തെല്ലാം ചെയ്യുന്നു ഇനി പറയാനുള്ളത് എന്തിനു മിച്ചം വെക്കുന്നു പറഞ്ഞോ പക്ഷെ ഒരു കാര്യം അവള് നിന്നെ കണ്ടാ വളരുന്നത് എന്നെ കണ്ട് വളർന്നു എന്താടിയിട്ടിരിക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടിക്കോട്ട് ഇടാവുന്നു പോതപ്പുണ്ടാക്കാൻ വേഷം കെട്ടുന്നു എന്തമ്മേ ഇത് നിലത്ത് നിന്നേച്ചാ മതി എന്തിനമ്മേ ചാച്ചൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ ചാച്ചൻ എന്ത് ചെയ്തിട്ടാ ഒന്നും ചെയ്തില്ല കണ്ണാടി കുട്ടിക്കകത്ത് വെച്ചേച്ചാ മതി ഉണ്ണിയാളച്ചൻ ഓ വന്നു നോക്കണ്ട നോക്കണ്ട പറഞ്ഞു കൊടുക്കായിരുന്നു കണ്ടല്ലേ വളരുന്നേ നോക്കുന്നു ¶¶
Yes, come. Good morning, doctor. Good morning. Doctor, Tilakam vilichirunnu. Endra endu enna vilichilla? Vilikkan moolilekku vannada. Call the patient. Taichu. Idi venne? Onnu vega ittachu venne. Chelle. Enik kodutha vekkanundu ketto. Seri. ഇതെന്തൊരു വേഷം കെട്ടിയിട്ടാണമ്മേ? ഓടിയപ്പുറത്ത് തിരികെ പിടിച്ച ബ്ലൗസ് നടപ്പും കാണുമ്പോ തീ തിന്നുന്നത് ഞാനാ. കൊച്ചമ്മേ എന്താടി നിനക്ക് നല്ല കൂടെ ചേരുന്നുണ്ട് പെണ്ണേ. അച്ചമ്മേ ഡ്രൈവറെ വിളിക്കും. കോൺഫറൻസ് കഴിയുന്നവര് നിക്കണോ ഡോക്ടർ? ഹലോ ഡോക്ടർ ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണ്? അദ്ദേഹം ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണെന്ന്? ഞാൻ കുമാരിയാണ്. കുമാരി എന്നാ അച്ഛേ കാളമ്മ കാത്താലേ? സ്വാമി പാട്ട് പഠിപ്പിക്കാൻ വന്നാ? അതെ. അങ്ങ് പഠിപ്പിച്ചിട്ട് പോവാൻ നോക്കണം. ആയിക്കോട്ടെ. രാധാ സംവേദ കൃഷ്ണ. സ്വാമി ഇത് ക്രിസ്തീയ ഭവനമാണ്, ഇവിടെ കൃഷ്ണകൃഷ്ണനാമരാമം ഒന്നും വേണ്ട. അതൊക്കെ എന്നമ്മാ പണ്ടത് ഉങ്ക ജാതിയിലെ ത്യാഗരാജർ ദീക്ഷിതർ ഒന്നും പുറക്കലയേ. ഉങ്ക യേശുദാസൻ കൂടെ ഇതുതാൻ പാടുന്നത്, അവനും ക്രിസ്ത്യാനി. കൃഷ്ണ മുകുന്ദ മുരാരേ. ആഹാ, എന്നാലേ നാളെ മുതൽ കൃഷ്ണനെ രാമനെ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. വേണ്ട, നാളേക്ക് ഇന്നേക്കേ വേണ്ട. അമ്മാ ഉങ്ങൾക്ക് അന്ത പള്ളിപ്പാട്ട് താൻ ശരി. ചിന്നപ്പണേ നീ നാളെ രണ്ട് ചർച്ചിലെ പോയി പാട്ട് കത്തുക്കമ്മ. മങ്ങി പറ മങ്ങി, ഞാൻ വരട്ടുമാ. ഇയാൾ എന്താ പറഞ്ഞേ? മാമിയോ ഓരോന്നിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു പാട്ട് പഠിപ്പിക്കാൻ. ഇവിടെ ഒരു പാട്ട് പഠിത്തം, ഇങ്ങോട്ട് വരട്ടെ. എനിക്കിന്ന് രാവിലെ വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത ആരാ? എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? നീയല്ലേ ഇതൊക്കെ അറിയുന്നത്? ആഹാ, നിങ്ങൾക്ക് വരുന്ന അവളുമാരുടെ എല്ലാം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കാ ഞാൻ. ഏത് അവളുമാര്? നീ എന്തൊക്കെയാ ക്ലാര ഈ പറയുന്നത്? എല്ലാവർക്കും ഡോക്ടർ ഐസക്കിനെ മതി, അദ്ദേഹത്തെ മതി. അദ്ദേഹം ഒരു കുമാരി ഇറങ്ങിയിരിക്കുന്നു, ഞാനോ ക്ലാരാമാമി. ആമി ആകിക്കോ. ആ സ്ത്രീ എന്റെ ഒരു പേഷ്യന്റിന്റെ സിസ്റ്റർ. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ അവർക്ക് എന്നെ വിളിച്ചുകൂടെ? അപ്പോയിന്റ്മെന്റ് പിന്നെ എന്തിനാ നിങ്ങൾക്കുള്ള അച്ഛാമ്മ? അതെങ്ങനെയാ അവളോടൊപ്പം ചുറ്റാനല്ലേ നേരെ ഉള്ളൂ. എടാ ഇത് നല്ല ഏർപ്പാടാണല്ലോ. ഉള്ളത് പറയുമ്പോ അപ്പന്റെ നെറ്റിച്ചുളി ഓടെ കണ്ണു നിറയും. ആഹാ, ഞാനെന്റെ വീട്ടിൽ പോവാണേ. ആഹാ, അതും ഉള്ള പലമുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടിൽ പെറ്റി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കെട്ടിപ്പറിക്ക് വന്നൊന്നുമില്ല, അപ്പം തന്നെ അന്തസ്സായിട്ട് പറഞ്ഞേച്ചാ. ആഹാ, നടന്ന ക്ലിനിക്കാരുടെയാ? വീടാരുടെയാ? അല്ല, കാരാരുടെയാ? എന്റെ അപ്പന്റെ വകയാ. എനിക്ക് വന്നതല്ല. എന്നിട്ട് അങ്ങേർക്കും അവൾക്കും എന്നാ വേണ്ട? എന്തോ ഒരു ഗതികേട്. പേരപ്പന്റെ മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും കെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞാനൊരുത്തി ശാന്തന്മാരുടെ അടുക്ക കിടന്ന് ശ്വാസം മുട്ടുന്നു. എന്റെ തലയിലേക്ക് കാണുന്നുണ്ടോ കർത്താവേ? ചുമ്മാ പൊളി വാതിലടച്ച്. വേണ്ട ചച്ച, ഈ വാതിലല്ലേ അടയ്ക്കാനാവൂ. എന്താ ക്ലാരയത്? എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? ആ
കുഞ്ഞളമ്മയോ, ഞാൻ ഡോക്ടർ ഒന്ന് വിട്ടോട്ടെ. എന്റങ്ങൊരോത്തറക്കാരി പെണ്ണുണ്ടായിരുന്നേ, എന്റെ ഗതികേട് ഞാൻ അനുഭവിച്ചവളാണ്. എടിയേ, നിന്റെ പൈലിപ്പാപ്പൻ അവളെ എടവും മലവും തിരിയാൻ സമ്മതിക്കുമായിരുന്നു. എന്റെ കുരിശുമേ കർത്താവേ, ഈ ഓണെന്ന് പറഞ്ഞ വർഗത്തിന് അടുക്കളപ്പണിക്ക് കുരുവികളില്ലെങ്കിൽ ഒരു തൃപ്തിയും ഇല്ല. ചത്തപ്പോ ഒരുപടി കുരുവികളല്ലയോ കരഞ്ഞത്? എവളുമാരൊക്കെ ആരാ? ആരാണെന്നേ? കൂത്ത്, അനാമത്ത്. ദിവസവും പ്രശ്നങ്ങളാണ് ഡോക്ടർ. ഐ തിങ്ക് ഐ ഗോ മാഡ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊക്കിൽ ഒതുങ്ങുന്നയാകാവൂ എന്ന്. യുനോ, ഐ ആം ഫ്രം എ വെരി വെരി ആവറേജ് ഫാമിലി. സത്യത്തിലേക്ക് ചേരാത്ത ബന്ധുതയായിരുന്നു ഇത്. മെഡിസിൻ കഴിഞ്ഞതും ഈ ആലോചന എത്തിക്കയറി വന്നതാ. ആദ്യമൊക്കെ ഒരു ത്രില്ലായിട്ട് തോന്നി, പക്ഷെ വിവാഹത്തോട് കൂടുതൽ അടുക്കുന്തോറും ഒരുതരം കോംപ്ലക്സ്, വേണമായിരുന്നു എന്ന വികാരം എന്നെ ഭരിക്കാൻ തുടങ്ങി. ബട്ട് ദ മാരേജ് ഹാസ് ടേക്കൻ പ്ലേസ്. പാരമ്പര്യവും പത്രാസും പറയാനില്ലാത്ത എനിക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്ന കൂട്ടുകാരികളായിരുന്നു ഹീറോയിസം. അവരെ കൂട്ടി കഥകളുണ്ടാക്കി. Thank you.
ഇഷ്ടപ്പെടി പെട്ടി വായിച്ചുള്ള പരിചയമാണ് ഇതൊക്കെ വായിക്കാൻ ചോരയിൽ കലയുടെ ജോയ ഉണ്ടായാൽ മതി എന്താ അല്ലേ ഒന്ന് അന്വേഷിച്ചു നോക്ക് ടിഡി മെഡിക്കൽ കോളേജ് ഐസക്ക് നേട്ട രോമാഞ്ചവണിയും അതേടോ ഞാൻ എന്ത് പറഞ്ഞാലും താഞ്ചിരി കോളേജിന്റെ ഓരോ ചുവരിലും തങ്ക ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഐസക് ദ ബെസ്റ്റ് സിംഗർ ബെസ്റ്റ് വോക്കലിസ്റ്റ് ബെസ്റ്റ് ഒറേറ്റർ പ്രാസംഗികൻ അത് കേട്ടാ തോന്നും തോന്നുന്നൊന്നുമല്ല സത്യമാണ് കൂട്ടത്തിൽ പഠിച്ചിരുന്ന പെമ്പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു അത് നല്ല ചൊവ ചൊവാന്നുള്ള പെമ്പിള്ളേര് എല്ലാവർക്കും ഐസക് മതി എങ്ങും ഒരു ഐസക് ഫീവർ മാർഗരറ്റ് മൂന്ന് വർഷമല്ലേ പുറകെ നടന്നത് വലിയ ഫ്ലീറ്റ് ഓണറിന്റെ മോള മൂന്ന് വർഷം ഞാനും പിടിച്ചു നിന്നു പിന്നെ ഞാനങ്ങ് തടഞ്ഞു ആർക്ക് വേണം ചട്ടക്കാരി സുലേഖ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് എനിക്ക് അവളിൽ കുറെ മോഹങ്ങളുണ്ടായിരുന്നു ഞാൻ വരെ തമാശ പറഞ്ഞതല്ലേ എന്തിനാ കരയുന്നേ കരയാതിരിക്കും ക്ലാരെ ഏകമകൾ വാത്സല്യത്തിൽ കഴിഞ്ഞവൾ സ്വന്തം വീട് വിട്ട് ഭർത്താവിനോട് ചേർന്നപ്പോൾ തനിക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നൽ അവരോടൊത്ത് വളർന്നു പിന്നെ അവരതിൽ ജീവിക്കുകയായി ഐ നോ ഓൾ അബൌട്ട് പാരനോയിഡ് പേഴ്സണാലിറ്റീസ് ദേ ആർ ഓൾവേസ് ഇൻ എ ഫിക്സ് എടോ എന്റെ കാര്യം തന്നെ എടുക്കുക ഒരു ദിവസം കുറഞ്ഞത് 50 നുണയെങ്കിലും ഞാൻ ശാന്തയോട് പറയും പുള്ളിക്കാരി വിശ്വസിക്കും ഞങ്ങൾക്ക് സന്തോഷമാ 1000 നുണകൾ കോർത്തണിക്കൊരു നുണമാലയാണ് കുടുംബജീവിതം ഇല്ലേ കം ടു ദി പോയിന്റ് കഴിയുന്നതും സാഹചര്യങ്ങൾ ഒഴിവാക്കുക അപ്പോയിന്റ്മെന്റ് സെക്രട്ടറി അതറിയാതെയല്ല സ്ത്രീകളാവുമ്പോ അവർക്ക് പേഷ്യൻസിനോട് കൂടുതൽ അടുക്കാനും പരിചരിക്കാനും കഴിയും യു ആർ റൈറ്റ് ബട്ട് ദി മോർ ഷീ സസ്പെക്ട്സ് ദി മോർ യു ഷുഡ് ക്ലിയർ ദി വേസ് ഇല്ലേ ചേച്ചി എന്ത് വേണം അല്പം ചൂടുവെള്ളം വേണമായിരുന്നു ചേച്ചി അവിടെ കൺസൾട്ടിംഗ് റൂമിൽ ഹീറ്റർ ഇരിപ്പില്ലേ പ്ലഗ് കുത്ത സ്വിച്ച് ഇടുക ചൂടാക്കുക മനസ്സിലായോ സോറി കറണ്ട് ഇല്ലാത്തോണ്ടാ വന്നിട്ട് ചൂടാക്കിയാ മതി പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ അകത്തേക്കുള്ള കളി വേണ്ട കണ്ണു തിരിയാ തള്ളി പിടിച്ച് അടുക്കളയ്ക്കകത്ത് നിന്നെ പത്രവാ ക്ലാരെ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കും മാന്യമായി ജീവിക്കൂ ഇനി അവൾ ഇവിടെ വരില്ല നിക്ക് ആ ജോലിക്കാരി ഇനി ഇവിടെ ആവശ്യമില്ല എന്നാ പുതിയ വല്ലവനെയും കണ്ടുവച്ചിട്ടുണ്ടോ നാല് പേരുടെ പണിയെടുക്കുന്നതിന് 60 രൂപ കൊടുക്കുന്നത് അവൾ ഇവിടെ നിന്നോളൂ ഇനി അവളെ പറഞ്ഞു വിടാഞ്ഞിട്ട സെക്കൻഡ് സ്ട്രീറ്റ് തന്നെ ഡോർ നമ്പർ ഏതാ 5A ആ കാണുന്ന വീട് തന്നെ അത് ഒഴിഞ്ഞു കിടക്കുന്ന വീടാണല്ലോ നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നതാ ഞങ്ങൾ അവിടെ താമസിക്കാൻ വീട് കാണാൻ വന്നതാണ് അമ്മകുട്ടി പെണ്ണിരിക്കണ്ടത് ഇരിക്കണം കാര്യം ചോദിക്കാൻ ആണൊരുത്തും കാറ ഇരിപ്പുണ്ടല്ലോ ചുരുവിറക്കുള്ള ആണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ കുണുണുപ്പുണ്ടല്ലോ വാസുട്ടാ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെയൊക്കെ പറയാതെ നിന്നെ പോലെ ഒരുത്തില്ലേ ആ കാറില് ആ ഇരിപ്പും ആ നോട്ടും ആ ഭാവവും കണ്ട എന്തൊരു മാന്യതയാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആരാ എന്താ വീടെവിടാ കൂടെവിടാ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്നാ
മുറികൾക്കൊന്നും അത്ര സൗകര്യം പോരല്ലേ? എന്താണാവോ കുറവ്? കിടപ്പുമുറിയിൽ കട്ടിലിട്ടാൽ പിന്നെ മനുഷ്യന് നടക്കാൻ ഇടമില്ല. ആ ഉള്ള സൗകര്യത്തിലൊക്കെ കിടന്നാ മതി. കേട്ടപ്പറ വലുതായില്ല പോലും. കൂടെ എനിക്ക് കിടക്കല്ലേ മതി. വാസുട്ടാ, വീട് വാങ്ങുവല്ലേ? ഇത് മതി. ഇവിടെ ആരാ താമസിച്ചിരുന്നേ? അടച്ചിട്ടിരിക്കുന്നു. നല്ല വീടല്ലേ മോനെ? അവിടെ ആരാ താമസിക്കുന്നേ? അവിടെ ഏതോ ദുബായിക്കാര് താമസിക്കുകയാണ്. അവിടെ ആര് താമസിച്ചു? നിനക്കെന്താ? വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങി. ഇവിടെ ആരാ? അവിടെ ആരാ? അയൽപക്കവും കാര്യങ്ങളും അറിയാമെന്ന് വെച്ച് ചോദിച്ചതാ. അയൽപക്കവും കാര്യങ്ങളും എന്താണാവോ കാര്യങ്ങള്? ഇതുപോലെ കാര്യം അന്വേഷിച്ച ആ വടുതല വീട് വിപ്പിച്ചത്. നമുക്ക് പോവാമേ. അമ്മേ പോകാം. ഓണ എന്നെന്തിനാ വിളിച്ചോണ്ട് വന്നേ? വണ്ടിയേ, നിന്റെ അമ്മയുടെ സ്ത്രീധനമൊന്നുമല്ല. ഇത് കൊടുക്കൂ. നീ രണ്ടു ദിവസം ഇവിടെ നിൽക്കുമോളെ, ഞാനിന്ന് പോയിട്ട് വരട്ടെ. അയ്യോ അപ്പച്ചൻ, എന്നാ നീ പറയുന്നേ? വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അപ്പച്ചൻ അറിയില്ല അല്ലേ? ഞാനില്ലെങ്കിൽ ഡോക്ടറുടെ ഒരു കാര്യം നടക്കത്തില്ല. രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്നാ കുടിക്കാൻ പാല്, കുളിക്കാൻ കറിയാ സോപ്പ് ചീപ്പ് കണ്ണാടി. തല്ലം കഴിക്കാനിരുന്നാലോ ഞാൻ തന്നെ വിളമ്പി കൊടുക്കും വേണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കഴിക്കത്തില്ല അപ്പച്ച. കഴിക്കത്തില്ലെന്നേ? എല്ലാത്തിന്റെയും വാല് തൂങ്ങി നടക്കാൻ ഞാൻ തന്നെ വേണം. ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ മണി 12 ആവും. ഇല്ലേ അച്ചക്കെ? അതെ അതെ, എന്റെ പൊന്നപ്പച്ച, ഇവളില്ലെങ്കി എനിക്ക് അവിടെ ഒരു സമാധാനമില്ല. എന്റെ മാമച്ച, അവള് പോട്ടെന്നേ. എങ്കി പൊയ്ക്കോടി മോളെ. ഇത് ആര്? ഐസക്കോ? മോളിയോ. ഹലോ. നമുക്ക് പോവാം. പാപ്പച്ചി വരട്ടെ. ചെല്ലു മോളെ. സമയം അങ്ങ് പോകുന്നില്ല. എവിടെ പോയി കിടക്കുന്നത്? വരുക, ഇതിനകം കൂടെ തൂങ്ങാൻ എനിക്കാവില്ല. ആരാ? ഞാനാ, ഡ്രൈവർ വാച്ചുപിള്ള. കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടാ. ഞാൻ കാത്തിരിക്കായിരുന്നു. മുമ്പ് എവിടായിരുന്നു? ആനത്താനം, ആനവളരി, കൊല്ലംകുളം, കൊട്ടുവാപ്പള്ളി. താൻ ഈ കിഴക്കന്മാർ അച്ചായമാരങ്ങനെ ഓടിച്ചിട്ടുള്ളൂ. നല്ല നായന്മാരൊന്നും ഓടിച്ചിട്ടില്ലേ? അതിനല്ലേ ഇവിടുത്തത് ഓടിക്കാൻ വേണ്ടി വെച്ചത്. വണ്ടി എടുത്ത് കാണട്ടെ. ഭഗവാനെ, എവിടെ നോക്കി അവിടെ ഉണ്ടാക്കുന്നു? മകനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൻ നിർത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ പോണതാ. മോനെ നാശം പിടിച്ചല്ല, ബ്രാൻഡ് ആശുപത്രിയിലും കൊണ്ടിട്ട്. ഇങ്ങനക്ക് ഈ ഒരു ചിന്തയേ ഉള്ളൂ. എനിക്ക് മടുത്തമ്മേ, ഞാൻ വല്ല വഴിക്കും പോവാ.
നീ പോയാൽ എനിക്കാരാ? ഞാനും സഹിക്കണം മോനെ. എനിക്കൊരു ഭർത്താവ് വേണം, നിനക്കൊരു അച്ഛൻ വേണം, നമുക്കൊരു കുടുംബം വേണം. എന്ത് കുടുംബം? ഇതാണോ കുടുംബം? പുറത്തിറങ്ങി എനിക്കെന്റെ അഡ്രസ്, അമ്മയുടെ വീട്ടിൽ പോയി എനിക്കെന്റെ അഡ്രസ്, ആ വട്ടിന്റെ മകനല്ലേ? ആരെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് അച്ഛൻ, അച്ഛനൊന്ന് സമ്മതിക്കണ്ടേ? Setting them up to 8 o'clock. In the night. മനഃശാസ്ത്രജ്ഞന്റെ മറുപടി രോഗവിവരം വ്യക്തമല്ല, ശാലിനി നേരിൽ കാണുക. മാസികയിലൂടെ ക്ഷണം ശാലിനി നേരിൽ കാണുന്നത് എന്തിനാ? കുട്ടി, മാസികയിൽ വായിച്ചത് നീ മനസ്സിലാക്കാനിട്ടാ. ഓഹോ, പിന്നെ മലയാള ഭാഷ വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. സോപ്പിട്ട് കൈ കഴുകിയാൽ എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. ഓ, ഒരു ഡോക്ടർ പറയ രോഗികൾ, എനിക്കറിയാം എന്റെ ജീവിതം നശിച്ചെന്ന്. എന്താ ക്ലാരേ, എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ എന്താ ഇങ്ങനെയൊക്കെ?
അന്ന് കാറില് ഞങ്ങളായിരുന്നു. ഇരിക്കൂ. ഇരിക്കുന്നില്ലേ? എന്റെ മകനാണ്. അടുത്ത വീട്ടിൽ നിങ്ങൾ താമസമാക്കി. ഓ ഐ സീ. വി ആർ നൈബേഴ്സ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു. അമ്മു മെഡിക്കൽസ്. ആ വാട്ടർ ടാങ്കിന് ഓപ്പോസിറ്റ്. അമ്മു പേരായിരിക്കും അല്ലേ? അതെ, അദ്ദേഹം വിളിക്കുന്നത് അമ്മുക്കുട്ടി. എന്താണ് വിശേഷം? ഡോക്ടർ, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പറയൂ. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു. ഈ നിമിഷം വരെ ഞാൻ മാനസികമായി വേദനിക്കുകയാണ് ഡോക്ടർ. കാരണം? അദ്ദേഹത്തിന് എന്നെ എപ്പോഴും സംശയമാണ്. എടി പെണ്ണേ, നിന്നോട് പറഞ്ഞിട്ടില്ല മുൻവശം നിൽക്കരുതെന്ന്? അടുക്കള പോ. കൂട്ടുകാരെ വീട്ടിൽ അടുപ്പിക്കില്ല, ചെറുപ്പക്കാരായ ഡ്രൈവർമാരെ വീട്ടിൽ വയ്ക്കില്ല. എഴുത്തു കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ വരെ കൂട്ടി എന്നെ സംശയമായി. അയാളെ പേടിച്ച് ആ വീടും വിറ്റാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ തന്നെ. But he loves you. പേരുള്ള അമ്മു മെഡിക്കൽസ്. ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓമന പേര് അമ്മുക്കുട്ടി. അമിതമായ സ്നേഹത്തിന്റെ സാച്ചുറേഷനിൽ ഉണ്ടാവുന്ന ഒരുതരം പൊസഷനാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? വീട്ടുകാർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. വാട്ട് ഈസ് ഹിസ് ഏജ്? 55 വയസ്സായി. അതെന്ത് പറ്റി? നിങ്ങൾ തമ്മില്? അച്ഛന്റെ റിട്ടയർമെന്റ്, രോഗം, വീട്ടിലെ പരിതസ്ഥിതി എല്ലാം കൂടി ഓർത്തപ്പോ ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആരെങ്കിലും പിന്നീട് ഈ വിവാഹത്തെ പറ്റി വിമർശിക്കാറുണ്ടായിരുന്നോ? സുഹൃത്തുക്കളുടെ വീടുകളിൽ വിരുന്നിന് പോകുമ്പോ പ്രായവ്യത്യാസത്തെ ചൊല്ലി അവരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു മാതിരിയാകുമായിരുന്നു. പ്രായമാകും തോറും ആ ഭയം അദ്ദേഹത്തോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. യൗവനം നഷ്ടപ്പെടാത്ത ഭാര്യ, പ്രായമായ താൻ, ഈ അപകർഷതാബോധം തന്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായി തീർന്നു. ഇത്തരം രോഗികൾക്ക് മരുന്നുകൊണ്ടല്ല ചികിത്സ, മനസ്സുകൊണ്ടാണ്. സ്വന്തമാണ് എന്നുള്ള ദൃഢവിശ്വാസം അദ്ദേഹത്തിന്റെ ബോധമനസ്സിൽ വളർത്തിയെടുക്കുക. പ്രിയ വിശ്വാസികളെ, ഇന്ന് നാം കാണുന്നത് സഹോദരൻ സഹോദരനെതിരായും മക്കൾ മാതാപിതാക്കൾക്കെതിരായും ഭാര്യ ഭർത്താവിനെതിരായും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും വാളോങ്ങുന്ന പ്രവണതയാണ്. ഇതിനെല്ലാം കാരണഭൂതമായ കാര്യമെന്താണ്? മനുഷ്യ ശരീരത്തിലെ കേവലം ഒരു തുണ്ട് മാംസം മാത്രമാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെന്താണെന്ന് ഞാൻ കാണിക്കട്ടെ. ഈ നാവാണ് ഇതിനെല്ലാം കാരണം. വിശ്വാസികളെ, നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. അച്ഛൻ അവിടെ പ്രസംഗിക്കുന്നു, ഇവിടെ ഓരോരുത്തരും ചിരിക്കുന്നു, എന്നാ കണ്ടിട്ട്? എന്നെ അമ്മേ, ചാച്ചനൊന്ന് ചിരിച്ചോണ്ട് ഇപ്പൊ എന്നാ? നിനക്കെന്നാ അറിയാം? അവിടെ പോയി കേട്ടിടക്ക്. ഓ, ചാച്ചന്റെ കണി. മഹാകവി വള്ളത്തോളിന്റെ പ്രസിദ്ധ കവിതയ്ക്ക് സഞ്ജയൻ എഴുതിയ പാരടി. ബോറടി. ചട്ടറ്റതുന്യാസങ്ങൾ ചെയ്യും ഈ ഭൂഗീന്ദ്രന്, പട്ടണ നടുത്തട്ടും ഭാര്യ വീടായേ തോന്നു. നമസ്തേ വഴിച്ചണ്ടേ, നമസ്തേ വൈക്കോൽ കുണ്ടേ, നമസ്തേ കുണ്ടാമണ്ടി കുണ്ടിലെ പ്രസിഡന്റേ. ഒരു മിനിറ്റ് സാർ. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എന്താ നമുക്കെല്ലാം വർഷങ്ങളായി പരിചയമുള്ള സി പി ആന്റണി
ഇപ്രാവശ്യവും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കണം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവൻ നേർച്ച കോഴിയാണ്. ഈ കോളേജിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള കെ എസ് യുവിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യവും ഞാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി സിംഗർ സഞ്ജുവിനെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടണം. ശരീരം ഉറക്കാൻ നാല് പ്രാവശ്യം പ്രകൃതി ചികിത്സ ചെയ്ത വാഴപ്പിണ്ടി എന്ന ഒരു കാര്യം ഇക്കാക്കത്തിനെ ഒന്നും കൂട്ടാൻ നോക്ക്. ആഹാ, ഇതാരെ ഇന്നലെയമ്മേ ആരെ പ്രാന്താശുപത്രി പറയല്ലോ. ആ ആയി വരുന്നു ക്ലാരേ, പിടി കേട്ടപ്പോ അങ്ങയുടെ പഞ്ചാറ പാതി മുട്ടായി വന്നു. എന്ത് ആത്മാർത്ഥതയാ വെടിയിലുള്ള? രാവിലെ നടക്കാനൊന്നും പറഞ്ഞ് വെള്ളക്കളത്ത് തൊട്ട് ഇറങ്ങും. പല്ലുവിന്റെയും ബാധിക്കെ ചെന്ന് വാങ്ങി നോക്കി നിക്ക. അമ്മക്കുട്ടി, എന്തോ നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ ചെടിനനിക്കായിരുന്നില്ലേ? ഓഹോ, മനസ്സിലായി. എന്തു മനസ്സിലായി? പ്രദർശനം. കാലത്തെ ഉടുത്തുറങ്ങി ബാൽക്കണിയെ കയറി കണ്ടവനെ കാണിക്കുന്ന നിന്റെ ഈ കളിയുണ്ടല്ലോ. അമ്മക്കുട്ടി നിർത്തിക്കോ. എന്താണ് ഇതൊക്കെ? നാട്ടുകാർ കേട്ട നാണക്കരാണല്ലോ. നാട്ടുകാർ കേൾക്കുന്നതിലേ ഉള്ളൂ. നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പ് കാണുന്നേ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്ത് കാണിച്ചാ? ആ, അത് കാണണമെങ്കിലേ കാലത്തെ എഴുന്നേറ്റ് നോക്ക്. ചെടിനാന എന്തിനാ? ആ
മീനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിനാം ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും എന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും പൂച്ചങ്ങളെക്കുള്ളിൽ രണ്ട് മൗനങ്ങളെ നീ താമരത്താളിൽ പനി നീർത്തുള്ളികളാ ശാഖിയിൽ വിടരും വസന്തമായി പൂത്തുലഞ്ഞ പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിനാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ ഒറ്റക്കിങ്ങനെ വരാൻ പേടിയില്ലേ? ഒന്നും തോന്നരുത്. എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു? ജീവിക്കുകയല്ലേ. അവനൊരു നാല് പുകയടിച്ചാൽ എന്തോ ഒരു അനുഭൂതി. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നൊരു തോന്നൽ. രാജ്യങ്ങൾ കോടികൾ ചിലവാക്കി മുകളിലേക്ക് പറക്കുമ്പോൾ ഞാൻ വെറും ഒരു വെള്ളി രൂപയിൽ കാര്യം സാധിക്കുന്നു. മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടി. ഇന്നലെ കണ്ടില്ലേ, അതാണ് എന്റെ വീട്. തനിയെ കഴിയുന്ന എനിക്ക് മിണ്ടാനൊരു കൂടപ്പിറപ്പ് പോലുമില്ല. വൃത്തികെട്ട അപരാധങ്ങൾ കേട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അമ്മയുടെ മുഖമാണ് എന്റെ മനസ്സിൽ. അച്ഛനെപ്പോഴും ഞാൻ മറ്റാർക്കും ഉണ്ടായ പോലെയാണ്.
ഇതെല്ലാം മറക്കാൻ ഒരു നാല് പോക പിന്നെ പറന്നു പറന്ന് ആരെപ്പറ്റിയും ചിന്തിക്കേണ്ടാത്ത ഒരു ലോകത്തേക്ക് ആരെപ്പറ്റിയും എന്നെ പറ്റി ചിന്തിക്കാൻ ഇഷ്ടമില്ലേ ബാലാ സാർ പ്ലാസ്റ്റർ ഡോഗ്സ് 5 ഉണ്ടോ എന്താ സാറേ എടോ പ്ലാസ്റ്റർ ഡോഗ്സ് 5 നമുക്കിവിടെ സ്റ്റോക്ക് ഇല്ല ആരാ ഡോക്ടർ ഡോക്ടർ ഐസക് പീറ്റർ നമ്മുടെ ഡോക്ടർ ഐസക്കോ സാർ അറിയോ സാറേ സാറിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ ഡോക്ടർ ഐസക്കേ അങ്ങയുടെ അഞ്ചാറ് പ്രിസ്ക്രിപ്ഷനായി ഡോക്ടറുടെ എല്ലാം ഗീതാ മെഡിക്കൽസിലായിരുന്നല്ലോ ഇതെന്താ പതിവില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് സാർ പോയി കണ്ടായിരുന്നു ഓഹോ എനിക്ക് ബിസിനസ് ഉണ്ടാക്കി തരിക എനിക്കിഷ്ടമല്ല കോങ്ങാട്ടുകാർ അതോട്ട് ചെയ്ത് ശീലിച്ചിട്ടുമില്ല പെണ്ണുങ്ങളെ മെടുക്കൊണ്ട് വലുതാകുന്ന ആണുങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് നീ അങ്ങനെ മെടുക്കേണ്ട എനിക്ക് അങ്ങോട്ട് വലുതായും വേണ്ട വലുതായതൊക്കെ മതി അമ്മു മെഡിക്കൽ അമ്മു കാപ്സുലേഷൻസ് അമ്മു പൗൾട്രി ഫാം എല്ലാം എന്റെ അധ്വാനമാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് പറഞ്ഞൊക്കെ തന്നെ വന്ന ദിവസം നാലായില്ല അടെ കുറിപ്പ് 400 ഡോക്ടർ ഐസക് പീറ്റർ ഇവൻ എന്ത് വിചാരിച്ചു നാല് കുറിപ്പ് എഴുതാ ഞാൻ അവന്റെ പോക്കറ്റിലാകുമെന്ന് എന്ത് ഭ്രാന്തം വർത്താനാണ് ഈ പറയുന്നത് ഭ്രാന്തം വർത്താനോ അപ്പൊ ഈ കാണുന്നൊക്കെ ഞാൻ കണ്ടില്ലെന്ന് ഭാവിക്കണോ അതോ കണ്ടിട്ട് കൂട്ടിരിക്കണോ കിട്ടില്ല അമ്മു കിട്ടില്ല അമ്മു കുട്ടി എന്നെ കിട്ടില്ല എന്നെ കിട്ടത്തില്ല അമ്മു കുട്ടി അതിന് വെച്ച വെള്ളവേ അങ്ങ് വാങ്ങിയത് വാസുള്ള അതിന് കിട്ടത്തില്ല പറഞ്ഞു കൊടുത്തരടാ മോനെ എന്റെ അമ്മയോട് ഡോക്ടർ ഇല്ലേ ഇല്ല ആന്റി അമ്മ ചിലപ്പോ അങ്ങനെയാ ഒന്നും തോന്നരുത് സാരമില്ല കുട്ടി ഡോക്ടർ എനിക്കൊന്ന് വരൂ എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ ഞാൻ അത് പറയാനാണ് വന്നത് ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തു പറഞ്ഞു കടയിൽ ഡോക്ടർ കുറിപ്പ് കൊടുത്തെന്നോ ഭാര്യയുടെ മെടുക്കൊണ്ട് അത്തരം ബിസിനസ് വേണ്ടെന്നോ എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല കുറിപ്പ് എഴുതിയിരിക്കും എവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ എഴുതാറില്ല ആകപ്പാടെ ഭയമാകുന്നു ഡോക്ടർ ചേട്ടൻ എന്തോ അസുഖമാണ് ഞാൻ മടുത്തു എനിക്കിനി ആശ്രയം ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നെ കൈവിടരുത് ഡോക്ടർ ഭയപ്പെടാതെ നമുക്ക് വഴിയുണ്ടാക്കാം ഒരയൽവക്കാരൻ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ കെട്ടവൻ കച്ചവടത്തിന് അങ്ങാടിയിലോട്ട് കെട്ടവൻ അയൽവക്കത്തോട്ട് നാണം ഉണ്ടോ നോക്കിക്കോണേ നാണം കെട്ടവര് ബന്ധം പിടിക്കാൻ നടക്കുന്നു നോക്കിക്കോണേ കാലത്തെ ബാൽക്കണിയിൽ ഉച്ചയ്ക്ക് കിളിവാദിക്കൽ കണ്ണു നേറ്റ ആണെങ്കിൽ പെരക്കകത്ത് അവിടെ ഒരു പ്രേമനാട് പെണ്ണുങ്ങൾ വീട്ടിലിരിക്കണമെങ്കിലേ ആണുങ്ങൾക്ക് നട്ടെല്ല് വേണം എന്തൊക്കെ വൃത്തികേടാണ് ഈ പറയുന്നത് ഞാൻ വൃത്തികേട് പറഞ്ഞു 20 വർഷം നിങ്ങൾ വൃത്തികേട് കാണിക്കായിരുന്നില്ലേ ഇപ്പൊ തൃപ്തിയാവല്ലോ ഞാൻ മാറി തന്നേക്കാം ഞാൻ മാറി തന്നേക്കാം
മമ്മൂട്ടി കരയ വരുന്ന കുറിപ്പുകളുടെ കുട്ടൻസ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്നെ പറ്റിച്ച് അപ്പുറത്തെ വീട്ടിൽ സംബന്ധം ഉണ്ടാക്കായിരുന്നല്ലേ, എന്നിട്ട് പതിവ്രത കളിക്ക്. എനിക്കറിയാം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. ചാക്കയാണോ തുന്നിച്ചു നോക്കാൻ? കണ്ടു കെട്ടി അവിടെ തുന്നി പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിന് സോപ്പറത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. നിന്നെ ഞാൻ പഠിപ്പിക്കാം, അടി ഞാൻ പഠിപ്പിക്കാം നിന്നെ. അല്ലേ, പകൽ അന്തിയോളം പോയി പാടുപെട്ട് വേണ്ടതെല്ലാം ഉണ്ടായി കൊടുക്കുമ്പോ അവൾ അടുത്ത വീട്ടിൽ സംബന്ധം ആലോചിക്കാൻ പോയിരിക്കുന്നു. അമ്മു ഐസക് എനിക്ക് ഇഷ്ടപ്പെടുന്നു പോണു. നീ ഹലോ മനോരമയല്ലേ? ആ ഇത് അമ്മു മെഡിക്കൽ ഷോപ്പിൽ നിന്നാ. അപ്പൊ വീട് കൊടുക്കാനുണ്ടോ? പരസ്യം ചെയ്യണമല്ലോ. ആ കോളം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വരാം. ശരി, ഇത് ചമ്മിക്കും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ പറഞ്ഞേ? ഞാൻ ജീവിച്ചിരിക്കില്ല. അതാടി നല്ലത്, എവിടെങ്കിലും പോയി ചാകടി. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കൊളുത്തിപ്പട. എന്താ അച്ഛാ ഇത്? എന്റെ അമ്മയുടെ കയ്യിലിരിപ്പിൽ കാവലിരിക്കേ, എന്നെ കിട്ടത്തില്ലെന്ന്. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഒന്നെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവാകുക, അല്ലെങ്കിൽ അവളെ ഭാര്യയാക്കുക. ഒരു സ്ത്രീ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഡോക്ടറോട് പറഞ്ഞാൽ അവർ കാമുകയായി ഭാര്യയായി. നീ അതുവിധം മനസ്സിൽ ഉതുവിർപ്പിച്ച് മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾഹിൽ, സങ്കല്പങ്ങളുടെ ചിതൽപ്പറ്റിൽ ജീവിക്കാൻ നീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ രോഗികളോട് ഉപയോഗിക്കുന്ന ഭാഷ എന്നോട് പറയരുത്. ഞാൻ നിങ്ങളുടെ രോഗിയല്ല, ഭാര്യയാണ്. അതെ, പക്ഷേ ഇപ്പൊ നീ രോഗിയാണ്. ആഹാ, അവിടം വരെ ആയോ? എങ്കിൽ രോഗം എനിക്കോ നിങ്ങൾക്കോ ഒന്ന് എനിക്കൊന്ന് അറിയണം. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഭ്രാന്തില്ല. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കുക അല്ലേ? ഇതാര്? മിസ്സസ് ഐസക്കോ? വരണം. ഡോക്ടർ, ഡോക്ടർ, രണ്ടിലൊന്ന് എനിക്ക് പറയണം. എനിക്കാണോ എന്റെ ഭർത്താവിനാണോ ഭ്രാന്ത്? ഇരിക്കൂ, എന്താണ് പ്രശ്നം? അങ്ങേര് കാണിക്കുന്ന വൃത്തിയേടുകൾ പറഞ്ഞു പോയാ എനിക്ക് ഭ്രാന്ത് അല്ലെങ്കിൽ തോന്നൽ. ഓ, സഹിച്ച് മടുത്തു ഡോക്ടർ. ഇനി എനിക്കറിയണം ഞങ്ങളിൽ ആർക്കാ ഈ രോഗമെന്ന്. ഭാര്യയായിട്ട് അന്യ സ്ത്രീകളെ സമീപിക്കുന്നവർക്കോ അതുകൊണ്ട് പറയുന്നവർക്കോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അല്ലേ ഡോക്ടർ, എത്ര പ്രാവശ്യം കൺസൾട്ടിംഗ് റൂം വരെ ഇരുന്നല്ലേ അങ്ങനെ ഓരോന്ന് ഒപ്പിക്കുന്നേ? ഇതൊരു രോഗമാണോ ഡോക്ടർ? ഇവിടെ രോഗമാണ് എന്നുള്ളതല്ല, എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇരിക്കൂ, ടെൽ മീ, കൺസൾട്ടിംഗ് റൂമിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ഒരു മരുന്നടക്കാരന്റെ ഭാര്യ, നല്ല ചെറുപ്പക്കാരി. അവളോ ഞങ്ങളോട് പറയുക, എന്റെ ജീവിതത്തിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ, എന്താണ് ഇതിന്റെ അർത്ഥം? മിസ്സസ് ഐസക്, എന്തുകൊണ്ടാ ചെറുപ്പക്കാരി ഒരു രോഗിയായിക്കൂടാ, രോഗിയുടെ ബന്ധുവായിക്കൂടാ? ഇവരൊക്കെ അവരുടെ വേദനകൾ. ഡോക്ടറെ, ആ വേദന അല്ല. കേൾക്കൂ, അവരുടെ വേദനകൾ ഒരു ഡോക്ടറോട് പറഞ്ഞിരിക്കും, ഇതിനൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ? ഷോ, ഞാൻ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലാകുന്നില്ല. ആ സ്ത്രീയുടെ കെട്ടിയവനൊരു കിഴവനാണെന്നേ. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല, ഒരുതരം മാനസിക രോഗത്തിന്റെ സ്വഭാവമാണ്. എനിക്ക് രോഗമായിരിക്കും. ഇത് കണ്ടോ? എന്താണ്? മുടി, തലമുടി അലക്കാനിട്ടിരുന്ന അങ്ങേരുടെ സൂട്ടേന്ന് കിട്ടിയതാ. കണ്ടെന്ന് പറഞ്ഞാ എനിക്ക് രോഗം, എടുത്ത് സൂക്ഷിച്ചാ സത്യമായില്ലേ? ഇങ്ങനെയൊക്കെ കാണും, അതാണ് ഈ രോഗം. ഈ മാനസികാവസ്ഥയിൽ ഭർത്താവിന്റെ സെക്രട്ടറി സ്ത്രീയായിക്കൂടാ, രോഗികൾ സ്ത്രീകളായിക്കൂടാ, ഈവൻ ജോലിക്കാരി വരെ ലോക്കപ്പിൽ ഉറങ്ങേണ്ടി വരും. മിസ്റ്റർ തിലകൻ, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ഭർത്താവിന്റെ രോഗവിവരം പറയാനാണ്, എന്നെ പറ്റി അറിയാനല്ല. മനസ്സിലായോ? സിസിലി, സിസിലി, ആ
പെട്ടിയൊക്കെ ഒരുക്കിക്കോ, നമുക്ക് പോവാം. എങ്ങോട്ടാ അമ്മേ? വീട്ടിലേക്ക്, പഴമണ്ടയിലോട്ട്. നമുക്ക് ഇവിടെ നിൽക്കണ്ട മോളെ. നീ വന്നേ, ആ ഒരുങ്ങിക്കോ. പേരപ്പം പണ്ടേ പറഞ്ഞതാ, ഫ്ലാറേ നിനക്ക് ഈ ചെറുക്കൻ ചേരത്തില്ല. അപ്പച്ചൻ കേക്കോ, അങ്ങേർക്ക് ഡോക്ടറെ മതി. ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. എന്തിനാ? ഞാൻ പോകും. ആ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെ നല്ല ഒന്നാം തരം തറവാട്ടിൽ നിന്ന് 100 പേർ കല്യാണ ആലോചന വന്നത്. പല സുരസുന്ദരമാര് ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെ ഡോക്ടറെ മതി. ഓ, ഈ ഒരു പട്ടിയെ കൊണ്ട് ഞാൻ എന്നിട്ട് എന്തായി? ഒരു പെരുപടി. ഓ, ഒരു പെരുപടി. പെണ്ണേ, ഇതൊക്കെ കാറി കയറ്റി വെക്ക്. ആഹാ, നീ വരുന്നില്ലേ? ചാച്ചൻ ഇട്ടച്ച് ഞാൻ വരില്ലമ്മേ. വരുന്നില്ലെന്നോ? വേണ്ടടി, എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞല്ലോ. നിന്നെ നൊന്ത പറ്റാ ഞാനാ, അത് ഓർത്തോ. അത് പിന്നെ എനിക്ക് പ്രസവിക്കാൻ ഒക്കോ? അപ്പനും മോളും കൂടി ജീവിച്ചോ. വേണ്ട, പോകാൻ ഞാൻ പറഞ്ഞു. പോയാ പിന്നെ കൃഷിക്ക് സൗകര്യമായല്ലോ ഇല്ലേ? എന്തോന്ന് കൃഷി? പാഴക്കൃഷി. എന്റെ ഐസക് ഡോക്ടറെ ഞാൻ കുറെ വർഷമായി കാണുകയല്ലേ, കാണിച്ചിട്ടുള്ള വൃത്തികേടുകളുടെ കണക്കെടുത്താ കൂടെ ആര് ജീവിക്കും? ഞാൻ ജീവിക്കും. വിവാഹം എന്ന് കൂതാശ അനുസരിക്കാൻ കടപ്പെട്ടവളാണ് ഞാൻ. ആ കൂതാശ ഉണ്ടാക്കിയ മഹാമനുഷ്യനെ ഒന്ന് നേരിൽ കണ്ടിരുന്നെങ്കിൽ. എന്തിനാ? അല്ല, എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. നിങ്ങൾക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടണം, അതല്ലേ വിചാരം? അത് മാത്രമല്ല വിചാരം. പോകരുതെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞോ? പറഞ്ഞോടി. ഒരു ചാച്ചനും പൊന്നുവരെ മോള്. എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുന്ന ചാച്ചന്റെ കണ്ണുകളിൽ നൊമ്പരത്തിന്റെ നനവ് കാണുമ്പോ നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഐ ആം ഹെൽപ്ലെസ്. ഈ അന്തരീക്ഷത്തിൽ ഞാൻ ഒറ്റപ്പെടുകയല്ല. ഒരമ്മയുടെ സ്നേഹം, അച്ഛന്റെ വാത്സല്യം, എന്നെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹിക്കണം. നമ്മൾ ഒരേ ചെറുള്ള പക്ഷികളാണ്. ശരി,
അമ്മുകുട്ടി. പോയാലോ ഒന്ന് കാണണ്ടേ. പല്ലവിനെ വായി നോക്കി നിൽക്കാൻ തന്നെ ലേഡി ഫാസിലാണോ? ആര് നോക്കിയെന്നാ നീ പറയുന്നത്? അപ്പുറത്തെ ആ ചെറുക്കൻ, ആരുടെ മോൻ? എന്റെ പൊന്നുകളാരെ, നിനക്ക് ഇത്രയും പ്രായമായില്ലേ, നിന്നെ ഇനി ആര് നോക്കാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ നോക്കാൻ ഞാൻ നിങ്ങളെ പോലെ അഴിഞ്ഞാടി നടക്കാനൊന്നുമല്ല. പിന്നെ ആരെ നോക്കിയാ നീ പറയുന്നേ? നിങ്ങളെ പുന്നാര മോളെ, അല്ലാതെ ആരെ? ഓ, അപ്പൊ നീ പ്ലേറ്റ് തിരിച്ചു വെച്ചു അല്ലേ? എന്തോന്നു, അവൻ നോക്കുന്നല്ലേ കണ്ടുള്ളൂ, ഇനി അവള് നോക്കാതെ നോക്കിയാ മതി. വിത്ത് ഗുണം പത്ത് ഗുണം, നിങ്ങളുടെ മകളായതുകൊണ്ടുള്ള പേടിയേ ഉള്ളൂ. പേടിക്കണ്ട, അമ്മ പഴമുണ്ടല്ലേ. വിത്ത് തൈക്കാട്ടല്ലേ? ഓ പിന്നെ നാട്ടുകാരെല്ലാം തൈക്കാട്ടുകാരുടെ പിള്ളേർ ചുമക്കല്ലേ. എന്റെ ക്ലാരെ, നീ പോയി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മോളെ വഴിതെറ്റിക്കല്ലേ എന്ന്. മകളുടെ കാര്യം പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ചൂടുണ്ടോ നോക്കിയേ? ഞാനൊരു പാരോടെ ഒന്ന് പറയ. Oh,
എന്താണ് വേഷം അടി വന്നേ? ചില ഇട്ട് വെള്ളത്തിന് ഉറയിട്ടോലെ? കൊച്ചമ്മ ഇടാൻ പറഞ്ഞിട്ടാ. എങ്ങനെ കഴിയുന്നു? നീ എവിടെയായിരുന്നു? ചെറിയൊരു ടൂറിലായിരുന്നു. നീ അങ്ങ് വല്ലാതായിപ്പോയല്ലോ കൊച്ചേ. ഇതെന്നാ പണി ചേച്ചി പെണ്ണെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഷേ, നീ എന്റെ ആങ്ങളെയാണെന്ന് പറയാൻ നാണാവുന്നല്ലോടാ. ജോലിക്കാർ എങ്ങനെയാ നിനക്കെന്നേട? എന്താ പറഞ്ഞതേ ഉള്ളു. എന്തിനാ കാണാൻ പോയേ? അവന്റെ ഒരു ആനെ കാര്യം പറയാൻ വന്നപ്പോഴാ ചേന കാര്യം. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. ഇതൊക്കെ വരുന്ന തോന്നാണ് എനിക്ക്. കേട്ടില്ല അവന്റെ പഞ്ചാറ പാട്ട്? എന്താടത്? വാണം. എന്തുവാ വാണം? എത്തേയുള്ളേ? വഴിക്ക് വെച്ചേ ഒരു അമരൻ തിരക്കിനെ കണ്ടു. വളഞ്ഞോടേ? ആ എങ്കിൽ നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ? എന്തോന്ന്? എല്ലാവർക്കും കൂടി ഒന്ന് കാണണ്ടേ? ആ അവിടെ വണ്ടി കാണം വിടോ. വാണം ഉത്തരം തീരു കിട്ടിയ കൊള്ളാം. വലിയ വീട്ടിലെ പെമ്പിള്ളാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എക്സ്ക്യൂസ് മീ അളിയ, ഞാനൊരു ശകലം ആയിപ്പോയി.
അളിയനതിൽ വിരോധ കുറവൊന്നുമില്ലല്ലോ. ഹേയ്, എന്തോന്ന് വിരോധക്കുറവ് കച്ചളിയാ? ഡവർ തോട്ടത്തിന്റെ ഏക്കറേജ് കൂടുമ്പോ വലിയ വീട്ടിലെ പിള്ളേരുടെ ഒരു സ്റ്റൈലായത്. എടാ കൊച്ചുകഴുവറോനെ, എന്റെ ഈ കള്ളുകളി ഉണ്ടല്ലോ, അങ്ങ് കാഞ്ഞിരപ്പിളി കൊണ്ട് വെച്ചാ മതി. നിലയ്ക്കലെ പാരമ്പര്യമുള്ള മതിലേ കിളിത്ത തറവാട്ട് മഹിമ ഉള്ളവരാണ് ഈ കാഞ്ഞിരപ്പള്ളികൾ. ഞാൻ കൊള്ളാം, അതിലള്ളിയന് വിരോധക്കുറവൊന്നും ഇല്ലല്ലോ. ആ പാരമ്പര്യം ഉള്ളതുകൊണ്ടല്ലേ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത്. അങ്ങനെയുള്ള എന്റെ പെങ്ങടമാക്ക് എന്റെ മരുമകക്ക് ഒരു ഈണക്കുറവ് വരാൻ ഞാൻ സമ്മതിക്കല്ല അളിയാ, സമ്മതിക്കല്ല. സമ്മതിക്കരുത്. എന്നാലേ ഞാൻ അവരിട്ട് കൊടുത്തു. ഒറ്റ പൊട്ടി മിടുക്കൻ, മിടുമിടുക്കൻ. അതാണ് എന്റെ അളിയൻ, എന്റെ പൊന്നളിയൻ, എന്റെ പൊന്നു കൊടത്തളിയൻ. പോളി, എന്നാടാ ഈ കാണിക്കുന്നെ? പോയ വല്ലതും കഴിക്കുന്നുണ്ടോ? ആ വല്യേച്ചി, കുഞ്ഞാങ്ങളെ ഒന്ന് വിളിച്ചോണ്ട് പോ. എന്റെ പൊല്ലേച്ചി, പൊന്നിൽ കുടത്തേച്ചി. പൊല്ലളിയോ ഉന്നേച്ചി. എന്റെ പൊന്നമ്പടു, നിനക്കിട്ട് ഞാൻ ഹലോ, ഞാനാണ് സിസി സഞ്ജു. എനിക്ക് ആകെ പേടിയാവുന്നു. ചാച്ചൻ എന്ത് വിചാരിച്ചോ എന്തോ. എന്റെ പൊന്ന് സഞ്ജു, പൊളിച്ചായന്റെ അടുത്ത് വഴക്കിന് പോകരുത്. എനിക്ക് വേണ്ടി പോട്ടെന്ന് വെക്കൂ പ്ലീസ്. സിസിലി,
കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങാനുള്ള പ്രായമായി നിനക്ക്. യു ആർ ഗ്രോൺ അപ്പ് നൗ. വീട്ടിലെ അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടി വളർന്ന നിന്നെ നിസ്സഹായത നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ ഒന്ന് അടുത്തിരുത്താനോ ഓമനിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ വളർച്ച പോലും ദൂരത്തുനിന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ നിന്റെ അമ്മയെ ഭയന്നു മാറുകയായിരുന്നു. I am an unlucky father. ഒരു കുടുംബജീവിതത്തിൽ കിട്ടേണ്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. I am an unlucky husband. ഈ ചുറ്റുപാടിൽ എന്റെ മനസ്സിന്റെ സമ്മതം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ അമ്മയോടൊപ്പം നീയും എനിക്ക് നഷ്ടപ്പെടുവായിരുന്നു. മോളെ, ഞാൻ ജീവിക്കുന്നത് തന്നെ നീ എന്ന പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷയ്ക്കൊത്ത് ചാച്ചനെ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളുടെ നടുവിൽ ഞാൻ ഒറ്റപ്പെടുകയായിരുന്നു. എന്റെ ഏകാന്തതയിൽ എനിക്ക് മറ്റൊരു അഭയമില്ലായിരുന്നു. അല്ലേ? വേണ്ട സഞ്ജു, എനിക്കിനി ഓർക്കാനായി ഒന്നും വേണ്ട. എനിക്ക് വേണ്ടി ചാച്ചന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഇവിടെ പിരിയാം. ആ ഇത് കൊണ്ടോടാ. ഹലോ,
മകനെ മര്യാദക്ക് നിലക്കിർത്തിക്കോ, ഇല്ലേ മരുന്നിന്റെ ഹെഡമായിരിക്കും. അതിന് അവനിപ്പോ എന്തോ ചെയ്യുന്ന? അയലത്തെ പെണ്ണിനോട് സരിഗമ. സരിഗമ അവനോട് പറഞ്ഞേരെ നമുക്ക് ശരിയാക്കാമെന്ന്. പന്തലിട്ടോ. അമ്മ എന്നെ കൂട്ടിലടച്ച് വളർത്തുകയായിരുന്നു. മകളെക്കാളേറെ ചങ്ങലക്കിട്ടൊരു പോമറേനിയൻ പട്ടിയായിരുന്നു ഞാൻ. നീ എന്താണ് പറഞ്ഞത്? അല്ല, സഹതപിക്കുകയായിരുന്നു എന്റെ മോളോട്. അമ്മക്കുട്ടി മിടുക്കൻ, മിടും മിടുക്കൻ ഉന്നാര മോൻ അച്ഛന്റെ ജോലി ഒഴിവാക്കി തന്നു. നസ്രാണി പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന് വൃത്തിയായി. അമ്മയപ്പുറത്ത് മോനും അപ്പുറത്ത്. എന്നാലും വേറെ എങ്ങും കണ്ടില്ലല്ലോടാ. അച്ഛൻ ഇത്ര ചീപ്പാകരുത്. ഓ, ഇപ്പൊ ഞാൻ ചീപ്പായി? ഞാൻ നിന്നെ വളർത്തിയതേ, കണ്ട നസ്രാണി പെണ്ണിന്റെ പുറകെ പോകാനല്ല. ജാതി ഏതായാലും അവൾ പെണ്ണല്ലേ അച്ഛാ. ഓ, അപ്പൊ നീ പോകും. പോകാതിരിക്കാൻ പറ്റില്ല. Thank you.
ഒരു ഗദ്ഗദം പോലെ അനുഭൂതിയിൽ കുഴിയുന്ന കുളിരോർമ നീ കൊച്ചമ്മ ഉറങ്ങാണ്. Thank you.
കളിച്ച് കളിച്ചേ നീ വീട്ടിൽ കയറടാ. എന്റെ വീട്ടുമുറ്റത്ത് ചട്ടമ്പിത്തരം കാണിക്കാൻ നിനക്കെന്ത് കാര്യം? എനിക്കിഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും, അതെന്റെ സൗകര്യമാണ്. വന്നിരിക്കുന്നു തൊട്ടുപോറേ. നീ എങ്ങോട്ടാ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ? അപ്പന് ചൂടില്ലാത്തത് അമ്മാവനെന്ത് കാര്യം? നീ എന്താ പറഞ്ഞേ? അവനോട് ഇച്ചി പോടാന്നൊരു വാക്ക് പറയാൻ അളിയനെ പറ്റിയില്ലല്ലോ. പറയേണ്ടത് അവനോടല്ല, നിന്റെ പെങ്ങളോടാണ്. തള്ളയ്ക്ക് മോളെ നോക്കാൻ എവിടാ സമയം? അപ്പൻ അനങ്ങിയ സംശയം, തിരിഞ്ഞ സംശയം, മിണ്ടിയ സംശയം. ഈ അന്തരീക്ഷത്തിൽ അവളെങ്ങനെ വളരും? എങ്ങനെ വളർത്തും? ഞാൻ ജനിച്ചത് നിങ്ങളെപ്പോലെ രാജകൊട്ടാരത്തിലല്ല, ഒരു കൊച്ചു വീട്ടില. അവിടെ എനിക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും എന്റെ മകൾക്ക് കൊടുക്കാൻ നിന്റെ പെങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കും ദാറ്റ്സ് മൈ ഫേറ്റ്. ക്രിസ്തു മണിക്കൂറുകൾ മാത്രമേ കുരിശ് വന്നിട്ടുള്ളൂ. 20 വർഷമായിട്ട് ഞാൻ ഈ കുരിശ് ഒമക്കാം നിന്റെ പെങ്ങളെ. ഇനി ഇതിലും വലിയ കുരിശ് ഒമക്കേണ്ടി വരും, അവമാനത്തിന്റെ, അപവാദത്തിന്റെ. അവളിപ്പോ അവനെ സ്നേഹിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. നാളെ വയറ്റി കിടക്കുന്ന കുഞ്ഞവന്റെയാണെന്ന് പറഞ്ഞാൽ മുളത്തി വെച്ചു മുഴുവാണ് പ്രസംഗം കഴിക്കുന്നു. അമ്മൂടി, ആരുടെ ഇവൻ ആഹാരം കൊടുക്കാൻ പറഞ്ഞേ? എന്താ നോക്കുന്നേ? ഭിക്കാരി അടുത്തവും പഠിപ്പിച്ചേച്ച് പോട്ടെ വാശു കേട്ടാ. നിന്റെ വയറ്റ് ജനിച്ചാണ് ഇതിനെല്ലാം കാരണം. മകനെ മര്യാദക്ക് വളർത്തേണ്ടിയിരുന്നു. കണ്ടവന്റെ മതിലിയാട നടന്നാലേ മോൻ ഇങ്ങനെ ഇരിക്കും. അച്ഛനെ നാണല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ. അമ്മ മതിലിയാടുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ? അച്ഛന് തെറ്റുപറ്റി. എന്താണ് എനിക്ക് പറ്റിയ തെറ്റ്? അമ്മയെ മനസ്സിലാക്കിയില്ല. സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ കുടുംബം നശിപ്പിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ?
നിന്റെ അമ്മ പറയട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെന്ന്. അമ്മുകുട്ടി ഇല്ല, ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് സ്നേഹമില്ലല്ലടാ. കണ്ട മാർഗവാസി പെണ്ണയുടെ പുറകെ പോയാ ഞാൻ നിനക്ക് ചൂട്ടുപിടിക്കണല്ലടാ. കിട്ടില്ലടാ എന്നെ, കിട്ടില്ലടാ എന്നെ, എനിക്ക് കിട്ടില്ലടാ. സ്നേഹമില്ലല്ലേ, എനിക്ക് സ്നേഹമില്ലല്ലേ, എനിക്ക് എന്റെ കുടുംബത്തോട് സ്നേഹമില്ല. ഇത്രയും കാലം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എനിക്ക് സ്നേഹമില്ലല്ലേ. അമ്മുക്കുട്ടി, അമ്മു മെഡിക്കൽസ്, അമ്മു കാൻസലേഷൻസ്, പൗൾട്രി ഫാം, എനിക്ക് സ്നേഹമില്ലല്ലേ. കൊല്ലുകയല്ലാത്തത് കൊല്ലുക, എനിക്ക് സ്നേഹമില്ലല്ലേ. നാളെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അവന്റേതാണെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഈ മുഖമാണടി ഇതിനൊക്കെ കാരണം. അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല മോളെ, സമ്മതിക്കില്ല മോളെ. നീ എന്താ ഈ ഭ്രാന്ത് കളിക്കുന്നു? നിങ്ങൾ എന്നെ അടിച്ചു. എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് കുറ്റമാണ് നിന്നോട് ചെയ്തത്? ഭാര്യയായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇക്കാലം അത്രയും നിന്റെ മനസ്സിന്റെ വാതിൽക്കിൽ കാത്തുനിന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ മോള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഇന്ന് ഈ നിലയിൽ അവളെ കൊണ്ടെത്തിച്ചത് നീയാണ്. ഈ ജീവിതത്തോടെ നിനക്ക് എന്ത് ആത്മാർത്ഥമാണുള്ളത്? ആത്മാർത്ഥതയെ പറ്റി പറയുന്നു. ഹലോ.
വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ പഠിച്ച മര്യാദയല്ല. എന്റെ മകൻ എവിടെ? എന്റെ മകൻ എവിടെ എന്ന് ഞാൻ ആരോട് ചോദിക്കും? എന്റെ മകൾ ഇവിടെ പറയില്ലേ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ സിസിലി മോളെ, നീ എവിടെയാണ് പോലെ മോളെ? അമ്മയ്ക്ക് ഒന്നും കാണണം. ഹലോ, അതെ അതെ. Thank you.
ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഇന്ന് രണ്ട് നക്ഷത്രങ്ങളെ കൂടി കാണും. അത് ഞങ്ങളായിരിക്കും. ഞങ്ങളെ നോക്കി ഒന്നിച്ചിരിക്കുന്നേ സ്നേഹത്തോടെ സിസിലി.